എമ്പുരാൻ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യു കെയിൽ തുടങ്ങിയ ഈ ഒരു ഷെഡ്യൂൾ ഇന്ന് അവസാനിക്കുകയാണ്. പൃഥ്വിരാജ് തന്നെയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടത്. പൃഥ്വിരാജിൻ്റെ ലൊക്കേഷൻ സ്റ്റില്ലും പുറത്തു വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു സെക്കൻഡ് ഷെഡ്യൂളിൽ ലാലേട്ടൻ ഭാഗമായിരുന്നില്ല. എമ്പുരാൻ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ, അതായത് മൂന്നാമത്തെ ഷെഡ്യൂളിലാണ് ലാലേട്ടൻ ഭാഗമാവുന്നത്. മൂന്നാമത്തെ ഷെഡ്യൂൾ തുടങ്ങുന്നത് യു എസ് എയിൽ വെച്ചാണ്. സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ദീപക് ദേവ് ആണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ സിനിമയുടെ ബി ജി എം കൈകാര്യം ചെയ്യുന്നത് ദീപക് ദേവ് അല്ലെന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. എന്നാൽ ദീപക് ദേവ് തന്നെയാണ് സിനിമയുടെ ബി ജി എം കൈകാര്യം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലൂസിഫറിൻ്റെ സ്റ്റൈലൻ്റെ വെർഷനാണ് എമ്പുരാൻ എന്നാണ് ദീപക് ദേവ് പറയുന്നത്. ഒരുപാട് ലൊക്കേഷനുകളിൽ സഞ്ചരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ചിത്രമല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി മ്യൂസിക് റെക്കോർഡ് ചെയ്യാനുള്ള ലിബർട്ടി പൃഥ്വി തന്നിട്ടുണ്ടെന്നാണ് ദീപക് ദേവ് പറയുന്നത്. അതായത് മറ്റ് കൺട്രികളിലെ മ്യൂസിഷ്യനെ വെച്ച് അവിടുത്തെ കൺട്രികളിൽ തന്നെ പോയി റെക്കോർഡൊക്കെ ചെയ്ത് മ്യൂസിക് ചെയ്യാനാണ് ദീപക് ദേവിൻ്റെ നിലവിലുള്ള പ്ലാനിങ്. എന്തായാലും ഒരു പാൻ വേൾഡ് സംഭവമായിട്ട് തന്നെ എമ്പുരാൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലോ ആണ് സിനിമയുടെ ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഈ വർഷം ഡിസംബർ മാസത്തിൽ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് നിലവിൽ സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഡിസംബറിൽ തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.